നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് വിലക്കിയതായുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പി പി ദിവ്യയ്ക്ക് കുരുക്കായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ പി പി ദിവ്യയെ രക്ഷിക്കാനെത്തിയ ആ രക്ഷകൻ ആരാണെന്നറിയാമോ? പി പി ദിവ്യയുടെ അഭിഭാഷകൻ ആരാണെന്നറിയാമോ? ടി പി വധക്കേസിൽ എതിർഭാഗം വക്കീലായിരുന്നു ഈ ദിവ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന രക്ഷകൻ. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉപയോഗിച്ച വാക്കുകളും മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ചു നടത്തിയ പരാമർശങ്ങളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ അഭിഭാഷകന്റെയും ആ ഹർജിക്കാരിയുടെയും ഒക്കെ തന്നെ മാനസിക കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വിശുദ്ധനാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് എതിർക്കാമായിരുന്നല്ലോ എന്നായിരുന്നു ചോദിച്ചത്. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ചൊക്കെയാണോ കോടതിയിൽ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യമാണ്. ഹർജിക്കാരുടെ വാദങ്ങൾ നിറയെ കുത്തുവാക്കുകൾ കൊണ്ട് ദോവിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു വാദങ്ങളൊക്കെ. പലപ്പോഴും ഇടപെട്ട് കുടുംബം പറയുന്നുണ്ടായിരുന്നു മരിച്ചുപോയ ഒരു വ്യക്തിയെ ഇങ്ങനെ താറടിച്ച് കാണിക്കേണ്ടതുണ്ടോ എന്നത്. എന്തായാലും അഭിഭാഷകൻ ഏതായാലും സി പി എമ്മിന്റെ അറിവോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ സി പി എമ്മുകാരൻ കൂടിയാണ് ആ അഭിഭാഷകൻ എന്ന് പറയുന്നത്. ദിവ്യയെ സി പി എം സർക്കാരും കൈവിട്ടതിൻ്റെ തെളിവായി ഇതിനെ കാണാൻ സാധിക്കും. അതായത് ഈ കളക്ടറുടെ മൊഴിയെ നമുക്ക് അങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. സി പി എം നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി അടുപ്പമുള്ള വ്യക്തിയാണ് കെ വിശ്വൻ. ഈ വിശ്വനാണ് ദിവ്യയുടെ അഭിഭാഷകൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തും വിശ്വന്റെ ജൂനിയറായിട്ടാണ്. അത്തരമൊരു അഡ്വക്കേറ്റ് എത്തിയതോടുകൂടി ജാമ്യ ഹർജിയിൽ ദിവ്യയ്ക്ക് പ്രതീക്ഷ കൂടി. എന്നാൽ സർക്കാർ നീക്കം ചടുലമായിരുന്നു. നവീൻ ബാബുവിന്റെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ദിവ്യ ഒന്നാം പ്രതിയാണ്. അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഇരുണാവിലെ വീട്ടിൽ ദിവ്യ ഇല്ല എന്നുമാണ് പോലീസ് പറയുന്നത്. 3 തവണ അവിടെ എത്തിയെങ്കിലും ദിവ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവ്യ എവിടെയാണ് എന്ന് അറിയില്ലെന്നാണ് ഭർത്താവ് അജിത്തും പറയുന്നത്. കണ്ണൂരിലെ മലയോര കേന്ദ്രമായ പാലക്കയം റിസോർട്ടിൽ ദിവ്യ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു. അന്വേഷണം നടത്തിയെന്നും തെളിവ് ലഭിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു. 15 രാവിലെയാണ് എ ഡി എമ്മിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നും തുടർന്നുള്ള 2 ദിവസങ്ങളിലും ദിവ്യ ഇരുണാവിലെ വീട്ടിലുണ്ടായിരുന്നു. 17 വൈകിട്ടാണ് കേസിൽ പ്രതി ചേർത്തത്. തുടർന്ന് ദിവ്യ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. റെയിൽവേ സ്റ്റേഷൻ അടുത്തു വെച്ചാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പി പി ദിവ്യ രാജിക്കത്ത് കൈമാറുകയും ചെയ്തത്. എന്നാൽ കളക്ടറും ദിവ്യയും തമ്മിൽ സംസാരിച്ചു എന്ന് പ്രോസിക്യൂട്ടർ സമ്മതിച്ചോ ഇല്ലയോ എന്ന് സംസാരിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. കണ്ണിൽ നിന്ന് ചോരയാണ് വീണത് എന്ന് ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട് എന്നും ജാമ്യം ലഭിച്ചാൽ ദിവ്യ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാൻ തയ്യാറാണെന്നും അഭിഭാഷകൻ വാദിച്ചിരുന്നു. മുൻകൂർ ജാമ്യം പരിഗണനയിലായിരുന്നപ്പോൾ എങ്ങനെ ഹാജരാകുമെന്നും അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നില്ല എന്നും ഐ എ എസ് ഓഫീസറുടെ മുന്നിൽ ഹാജരാക്കാത്തതും ഇതേ കാരണത്താലാണെന്നും ഹാജരാകില്ല എന്ന് പറഞ്ഞിട്ടില്ല, സമയം ചോദിക്കുകയാണ് ചെയ്തതെന്നും പ്രശാന്തനെ വിജിലൻസ് ഓഫീസർ 14/10/2024 വിളിച്ചിട്ടുണ്ട് എന്നും അവിടെ പോയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നും ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചു. ദിവ്യയുടെ അഭിഭാഷകൻ ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ ആണ് അവിടെ പടച്ചുവിട്ടത് എന്ന് വ്യക്തമാണ്. പക്ഷെ ഇതിനൊക്കെ തന്നെ കൃത്യമായി ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂട്ടറും സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുമായി അറിയാതെ ഒന്നും ചെയ്യാത്തയാളാണ് ഈ പറയുന്ന ദിവ്യയുടെ അഭിഭാഷകനും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്തയാളാണ്. കുടുംബം പറ്റിക്കപ്പെടുമോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് ഈ ഘട്ടത്തിൽ.